പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആണ്. ഇൻഫ്ലുവൻസർ എന്നുള്ളത് ഒരു കൊട്ടേഷൻ തന്നെയാണ് കേട്ടോ. സോ കോൾഡ് ഇൻഫ്ലുവൻസർ കമ്മ്യൂണിറ്റിയിലെ കുറച്ച് പേരെ പറ്റിയാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ഇൻഫ്ലുവൻസർ എന്നുള്ളത് എന്നെ സംബന്ധിച്ച് കൊട്ടേഷനിൽ കിടക്കുന്ന ഒരു വേർഡ് തന്നെയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് പേഴ്സണലി ആ ഒരു വേർഡിനോട് വലിയൊരു താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. കാരണം ഇപ്പം നമ്മളെ ഒരു ട്രെൻഡ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂട്യൂബ് അല്ലെ ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എടുത്തു കഴിഞ്ഞാലും ഒരു 1 lakh അബോവ് സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ഫോളോവേഴ്സ് ഉള്ള ആരും തന്നെ ഒരു ഇൻഫ്ലുവൻസർ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്കാണ് എല്ലാവരും പൊതുവെ കൂട്ടിക്കൊണ്ടുവരുന്നത് അല്ലെ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻഫ്ലുവൻസർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഫീൽഡിൽ കുറച്ചെന്തെങ്കിലും ഒരു എക്സ്പേർട്സ് അങ്ങനെയുള്ളവരൊക്കെയാണ് നമ്മൾ സാധാരണ ഇൻഫ്ലുവൻസർ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. എന്താ എനിക്കറിഞ്ഞൂടാ കേട്ടോ, ഈ ഒരു സോഷ്യൽ മീഡിയ കാറ്റഗറിയിൽ വരുന്ന സമയത്ത് ഈ കാണുന്ന നമ്മൾ ഈ 1 lakh അബോവ് സബ്സ്ക്രൈബേഴ്സ് ഉള്ള എല്ലാവരും തന്നെ ആ ഒരു ഫീൽഡിലെ എക്സ്പേർട്സ് ആണോ? എനിക്ക് അങ്ങനെ പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. സോ എനിക്ക് ആ ഒരു വേർഡിങ് ആക്ച്വലി അത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് അതിനോട് പ്രത്യേകിച്ച് യോജിപ്പൊന്നുമില്ല. പക്ഷെ എന്തൊക്കെ തന്നെയായാലും നമ്മളെ പോലുള്ള കുറെ സബ്സ്ക്രൈബേഴ്സ് ആൾക്കാർ തന്നെയാണ് ഈ വലിയ വലിയ യൂട്യൂബേഴ്സിനെ സോ കോൾഡ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആക്കി മാറ്റിയത്. എന്താ പറയുക, യൂട്യൂബ് പോലെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെ വാഴ്ത്തപ്പെട്ടവരായിട്ട് നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കുറച്ചുപേരെ. ഞാൻ ഈ സംസാരിക്കുന്നതിൽ കുറെ പേരുടെയൊക്കെ ഫാൻസ് ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കാം. ദയവചെയ്ത് എന്നോട് ക്ഷമിക്കുക. ഈ പറയുന്ന ഭൂരിഭാഗം ആൾക്കാരുടെ ഒരു കട്ട ഫാൻ അല്ലെങ്കിൽ അവരുടെ ഒരു സബ്സ്ക്രൈബറൊക്കെ തന്നെയാണ് ഞാനും. അവരുടെയൊക്കെ വീഡിയോസ് ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഞാനും. പക്ഷെ എന്താ ചെയ്യുക, ചില കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് സംസാരിക്കാതിരിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ് അല്ലെ. നമ്മളൊരു വ്യക്തിനെ ഫോളോ ചെയ്യുക, ഒരു ഇൻസ്റ്റഗ്രാമിലായിക്കോട്ടെ ഒരാൾ ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ യൂട്യൂബിൽ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നുകിൽ അവരെ ഇഷ്ടപ്പെട്ടിട്ട് അല്ലെങ്കിൽ അവരോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് ഒരു സ്നേഹം കൊണ്ട് അവർ പറയുന്ന കാര്യങ്ങൾ അവരുടെ ചിന്താഗതികൾ നമ്മളുമായിട്ട് യോജിക്കുന്നത് കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണല്ലോ നമ്മളൊരു ചാനൽ ഫോളോ ചെയ്യുന്നതും സബ്സ്ക്രൈബ് ചെയ്യും ഒക്കെ ചെയ്യുന്നത് അല്ലെ. സോ അതിൽ വന്നിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവും ഒരു ചാനലിൽ നിന്ന്. നമ്മളൊരു വ്യക്തിനെ നമുക്ക് ഓഫ്കോഴ്സ് നമ്മൾ ഈ ഒരു യൂട്യൂബ് പോലെയുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ അവരെ കണ്ടിട്ട് നമുക്ക് ആ ഒരു 5 minute വീഡിയോയിലുള്ള പരിചയമേ ഉണ്ടാവുമായിരിക്കും. പക്ഷെ എന്തൊക്കെ തന്നെ ആയാലും അത് കാണുമ്പോൾ നമ്മൾ അവരടുത്ത് നിന്ന് പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലേ, അതിന് വിരുദ്ധമായിട്ട് വരുന്ന സമയത്താണ് നമ്മൾ വിചാരിക്കുക അയ്യോ അവരിങ്ങനെയൊക്കെ ചെയ്യോ, അവരിങ്ങനെയൊക്കെ നമ്മളൊരിക്കലും പ്രതീക്ഷിച്ചില്ലല്ലോ എന്നുള്ള രീതിയിലുള്ള ഒരു സംഭവം നിങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ടോ? എനിക്കത് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. ഞാനിതൊരു റിയാക്ഷൻ വീഡിയോ എന്നുള്ള നിലയിൽ നിങ്ങൾ എടുക്കേണ്ട. ഒരുപാട് വലിയ വലിയ യൂട്യൂബേഴ്സ്, 1 lakh മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഒക്കെയുള്ള വലിയ വലിയ യൂട്യൂബേഴ്സ് അവരുടെ ഒരു സബ്സ്ക്രൈബർ എന്നുള്ള നിലയ്ക്ക് കൂട്ടിയാൽ മതി. ഒരു സബ്സ്ക്രൈബർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ അവരുടെ അടുത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൻ്റെ അകത്ത് നിന്ന് മാറിയിട്ട് അവരുള്ള വീഡിയോസിലും കാര്യങ്ങളിലും ഒരു മാറ്റം വരുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുമല്ലേ, സ്വാഭാവികമായിട്ട് ഞാൻ വിചാരിക്കലുണ്ട് കേട്ടോ. പലപ്പോഴും പല വീഡിയോയും കാണുമ്പോൾ സങ്കടം തോന്നി പോകാറുണ്ട്. അയ്യോ ഇവരെന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഏകദേശം ഒരു 1 lakh അബവ് ഉള്ള ഒട്ടുമിക്ക യൂട്യൂബേഴ്സിൻ്റെയും വീഡിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർ സംസാരിക്കുന്നതിനിടയിൽ അവർ ആഡ്സ് പറയുന്നത് കേൾക്കാം. ഓരോ സാധനങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നതിനുള്ള സംഭവങ്ങൾ ഇപ്പം വീഡിയോന്റെ ഇടയിൽ തന്നെയാണ് അവരത് സംസാരിക്കുന്നത്. സാധാരണ നമ്മൾ എന്താ പറയുക ഷോർട്സും അങ്ങനെ ഇങ്ങനെയൊക്കെ കാണാറുണ്ടായിരുന്നു. ഇപ്പം വന്നിട്ട് വീഡിയോന്റെ ഇടയിൽ തന്നെ ഇന്ന് പോർഷൻ എന്ന് പറഞ്ഞിട്ട് അവർ അഡ്വർടൈസ്മെന്റ് നമ്മൾ സിനിമ സീരിയലിലൊക്കെ കാണുന്നത് പോലെ യൂട്യൂബിന് അഡ്വർടൈസ്മെന്റ് പോരാതെ ഇവരുടെ വകയുള്ള അഡ്വർടൈസ്മെന്റും പെയ്ഡ് പ്രൊമോഷൻസും ഒക്കെ നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട്. അധികവും ഇവർ ഈ എന്താ പറയുക ആസ്ട്രോളജി ആപ്പ് പിന്നെ എന്താ ട്രേഡിംഗ് ആപ്പ് അങ്ങനെയുള്ള കുറെ കുറെ സാധനങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത് കാണാം. സത്യം പറഞ്ഞാൽ പലരുടെയും വീഡിയോ കാണുമ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് വിഷമം തോന്നിയിട്ടുണ്ട്. കാരണം നമ്മളൊന്നും ഒരിക്കലും ഇവരുടെ സൈഡിൽ നിന്ന് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. അത് കാണുമ്പോൾ ഒരു വിഷമം തോന്നുകയാണ്. ഓഫ്കോഴ്സ് പ്രൊമോഷൻ എന്ന് പറയുന്നത് ഇവരുടെ ഒരു വരുമാന മാർഗ്ഗമാണ് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എന്താ പറയുക, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സബ്സ്ക്രൈബേഴ്സായ നമ്മളോട് ഇവർക്ക് ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലേ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഈ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു 1 lakh സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആൾക്ക് ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു സാധനം വേണ്ടേ? എന്നെ കാണുന്ന എന്നെ ഇഷ്ടപ്പെടുന്ന ഇത്രയും ആൾക്കാർ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, അവർക്ക് ഞാനൊരു സാധനം പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് അവരിൽ കുറച്ച് പേരെങ്കിലും അത് വാങ്ങി ഉപയോഗിക്കും, അപ്പം അതിനകത്ത് നിന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നുള്ള ഒരു സംഭവം ഇവരാരും ചിന്തിക്കുന്നില്ലെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. നമ്മൾ ഈ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്ന നമ്മളുടെ എന്താ പറയുക സമയവും പൈസയും ഒക്കെ ചെലവാക്കിയിട്ടാണ് നമ്മൾ ഇവരുടെ ചാനൽസ് കാണുന്നതും ഓരോ സാധനങ്ങൾ ചിലപ്പോൾ ഇവർ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനെ പറയുക പോകുന്നതും അല്ലെ. അപ്പം ആ ഒരു സമയത്ത് ആ നമ്മൾ കാണിക്കുന്ന ആ ഒരു ഇഷ്ടത്തിനും സ്നേഹത്തിനും പകരം ഒരു കമ്മിറ്റ്മെന്റ് ഈ പറയുന്ന ആൾക്കാർക്ക് വേണ്ടുന്നതല്ലേ? റീസെന്റ് നമ്മൾക്ക് കുറച്ച് എക്സാമ്പിൾ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പം അടുത്ത് കണ്ട വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ എംഫോടെക്കിന്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഹെലൻ ഓഫ് സ്പാർട്ടയുടെ കേസ് നിങ്ങൾ എല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടാവും. ആദ്യം നമുക്ക് എംഫോടെക്കിന്റെ വീഡിയോ എടുക്കാം. എംഫോടെക്കിൻ്റെ വന്നിട്ട് ഒരു ആദിവാസി ഹെയർ ഓയിലിന്റെ ഒരു വീഡിയോ ഞാൻ കണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടം തോന്നിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. ഒരു പെയ്ഡ് പ്രൊമോഷൻ ഒക്കെ ചെയ്യുന്നതിന് ഒരു ലിമിറ്റ് ഇല്ലേ? സാധാരണ നമ്മൾ റോഡ് സൈഡിലാണ് ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത് അല്ലെ. ഒരു വലിയ മുടിയൊക്കെ നീട്ടി വളർത്തിട്ട് അതിന്റെ മുടിയുടെ രഹസ്യം ഇന്ന ഓയിലാണ്, ഈ എണ്ണ വാങ്ങിത്തേക്കും, നിങ്ങൾ ഇത് തേച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മുടി വളരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് മയിലെണ്ണ മച്ചെണ്ണ മറച്ചെണ്ണ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സംഭവങ്ങൾ പണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ റോഡ് സൈഡിൽ പോലും കാണാനില്ല ഇവിടെയൊന്നും. ഇനി എവിടെയൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇപ്പോഴും ആ മറ്റേ നാഡി വേദന മറ്റേ എന്താ മുട്ടുവേദന മാറ്റും സന്ധി വേദന മാറ്റും നടുവേദനക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്
എത്ര കുഞ്ഞു കുഞ്ഞു ബോട്ടിലിൽ കുറെ കുറെ മരുന്ന് വെച്ചിട്ട് കാണാം. എന്നിട്ട് അത് എന്താ പറയുക, ആൾക്കാർ മുട്ടുവേദനയുള്ള ആൾ നടന്നു പോകുന്നു, അയാൾക്ക് അത് തേച്ച് കൊടുക്കുന്നു, 5 മിനിറ്റ് കൊണ്ട് അയാൾ ഓടിച്ചാടി നടക്കുന്നു എന്നൊക്കെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ പണ്ട് കണ്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ കാലത്തും ഈ ഒരു സമയത്ത് സോഷ്യൽ മീഡിയ ത്രൂ ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടം തോന്നി പോവാ. നമ്മൾ എന്താ പറയുക, മ്യൂച്വൽ ഫണ്ട് പോലെയുള്ള സംഭവങ്ങളൊക്കെ അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസ് പോളിസി ഒക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ അതിൽ കുറെ ഡിസ്ക്ലൈമർ കാണും അല്ലെ, അത് ഇങ്ങനെ കുഞ്ഞു 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 അക്ഷരത്തിൽ ആൾക്കാർക്ക് വായിച്ചാൽ മനസ്സിലാവാത്ത വിധത്തിൽ കുഞ്ഞു കുഞ്ഞാക്കി എഴുതി വെച്ചിട്ടുണ്ടാവും. ലാസ്റ്റ് നമ്മൾ എന്തെങ്കിലും ഒരു ക്ലെയിം ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്തായിരിക്കും അവർ അതിലുള്ള ഡ്രോബാക്സും കാര്യങ്ങളൊക്കെ പറയുന്നത്. സാധാരണക്കാർ ചിലപ്പോൾ അതൊന്നും വായിച്ച് നോക്കാതായിരിക്കും ഇതിന്റെ പുറകെ പോകുന്നത്. അതുപോലെയാണ് നമ്മുടെ യൂട്യൂബറിന്റെ അവസ്ഥ. ആദ്യം തന്നെ ഒരു ഡിസ്ക്ലൈമർ വെച്ചിരിക്കുകയാണ്, ഈ ഒരു സാധനത്തിന് എന്തെങ്കിലും പാർശ്വഫലങ്ങൾ ഉണ്ടാവുകയോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല, അതിന്റെ ഉത്തരവാദിത്തം സ്വന്തമാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് ഡിസ്ക്ലൈമർ എഴുതി വെച്ചേക്കാണ്. അതൊരു ഒരു സെക്കൻഡ് പോലും കാണിക്കുന്നുമില്ല. സോ എന്താണ് ഇത്? ആക്ച്വലി ആ വീഡിയോ കാണുന്നവരിൽ എത്ര പേര് ആ ഡിസ്ക്ലൈമർ വായിച്ചിട്ടുണ്ടോ? ഒക്കെ പറഞ്ഞ ഇത്രയധികം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലിൽ വന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്തിനാണ് നാട്ടുകാരെ പറ്റിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതിന്റെ ഉത്തരവാദിത്വം കൂടെ ഏറ്റെടുക്കാൻ റെഡിയല്ല, അത് ആണ് ആ ഡിസ്ക്ലൈമർ വെക്കുന്നതിനുള്ള കാര്യം എന്ന് പറയുന്നത്. സോ എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചെങ്കിലും ഒരു ഉത്തരവാദിത്വം ഒക്കെ കാണിക്കാം. നമ്മൾ നമ്മളെ വിശ്വസിച്ചിട്ട് നമ്മളെ സ്നേഹിച്ചിട്ട് നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ആണ് ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ അടുത്ത് നമ്മൾക്കും കുറച്ചൊരു ഇഷ്ടമൊക്കെ ആവാം അല്ലേ, ഒരു കമ്മിറ്റ്മെന്റ് ഒക്കെ ആവാം, ഒരു ഉത്തരവാദിത്വം ഒക്കെ വേണം നമുക്കും. ഒരു 1 ലാക്ക് എബോവ് സബ്സ്ക്രൈബർ ഒക്കെ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, 1 മില്യൺ ഒക്കെ ആകുമ്പോൾ ഒരു 5 ലക്ഷം പേരെങ്കിലും അവരുടെ ഒരു വീഡിയോ കാണുന്നുണ്ട്, പോട്ടെ 1 ലക്ഷം ആൾക്കാരെങ്കിലും അവരുടെ ഒരു വീഡിയോ കാണുന്നുണ്ടാവില്ലേ, ആ ഒരു സമയത്ത് ഒരു 10 പേരോ 50 പേരോ ആരും വാങ്ങിച്ചു കഴിഞ്ഞാലും അവരുടെ പൈസക്കും ഒരു വാല്യൂ കൊടുക്കണം, അവരുടെ ആരോഗ്യത്തിനും നമ്മളൊരു വില കൊടുക്കണം എന്ന് മാത്രമേ എനിക്കിതിൽ പറയാനുള്ളൂ. പിന്നെ വന്നിട്ട് നമ്മുടെ ഹെലൻ ഓഫ് സ്പാർട്ടയുടെ കേസ്, ആള് വന്നിട്ട് പണം ഇരട്ടിപ്പിക്കാം എന്ന് പറയുന്ന ഒരു സംഭവം പ്രൊമോട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൂടെ എടുത്തിട്ട് അലക്കുന്നത് ഞാൻ കണ്ടു. മുന്നേ അമല പോളിന്റെ ഇഷ്യൂ വന്നപ്പോൾ ഇവള് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ആ ദിൽഷ പ്രസന്നൻ ഇത് പ്രൊമോട്ട് ചെയ്തപ്പോഴും ഇവള് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പൊ ഇവള് തന്നെ എടുത്തിട്ട് ഇത് സംസാരിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ കുറെ സംഭവങ്ങളൊക്കെ ഞാൻ കണ്ടു. എന്തായാലും നമ്മുടെ ജെ ബി ടിവിയിലാണ് ആദ്യമായിട്ട് ഹെലനെതിരെയുള്ള ഒരു വീഡിയോ ഞാൻ കണ്ടത്. സോ സത്യം പറഞ്ഞാൽ ജെ ബിയും ഒരുപാട് എന്താ പറയുക പ്രൊമോഷൻസ് ചെയ്യുന്നില്ലേ, എല്ലാവരും തന്നെ പ്രൊമോഷൻസ് ചെയ്യുന്നു. ഒരു 1 ലാക്ക് എബോവ് സബ്സ്ക്രൈബേഴ്സ് ഉള്ള എല്ലാ ചാനലും തന്നെ പ്രൊമോഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്, നോക്കിയും കണ്ടും ഒക്കെ ചെയ്യുന്നുള്ളൂ എന്നുള്ളൂ. ഈ ജീവൻ ജെ ബി ടിവി ആയാലും ഞാൻ ഭയങ്കര സോഫിസ്റ്റിക്കേറ്റഡ് ആണ്, അതുകൊണ്ട് ഞാൻ ഇമാതിരി ഗുഡായ്പ പരിപാടിയൊന്നും ചെയ്യാറില്ല, ഞാൻ ഭയങ്കര സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ പ്രൊമോട്ട് ചെയ്യാറുള്ളൂ എന്നാണ് ജെ ബിയുടെ വശം. എന്ത് ചെയ്ത് കഴിഞ്ഞാലും കുറച്ചും കൂടെ ഒരു ഉത്തരവാദിത്തം കാണിക്കാം എന്ന് മാത്രമേ എനിക്കിതിൽ പറയാനുള്ളൂ. ആള് എന്താ പറയുക, ഹെലനോസ് പാർട്ടിനെതിരെ വീഡിയോ ചെയ്ത് അത് കുറച്ച് സംസാരം കുറച്ച് ഓവറായി പോയതുപോലെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. ഒരേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ കുറച്ചൊരു മ്യൂച്വൽ റെസ്പെക്ട് ആവാമെന്ന് എനിക്ക് തോന്നിയായിരുന്നു. സോ എന്തായാലും കുറെ പേരൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്തിട്ടും കുറെ പേര് അതിനെ ഒപ്പോസ് ചെയ്തിട്ടും ഒക്കെ ഞാൻ വീഡിയോസ് ഒക്കെ കണ്ടു. എന്തായാലും ഈ വലിയ വലിയ യൂട്യൂബേഴ്സിന്റെ ഒക്കെ വീഡിയോസ് ഒക്കെ കാണുന്ന നമ്മളെ പോലുള്ള പാവപ്പെട്ട സബ്സ്ക്രൈബേഴ്സ് ഒന്നും കൂടെ ഇവരെ ഒരു സാധനം പ്രൊമോട്ട് ചെയ്യുമ്പോൾ 2 വട്ടം ആലോചിച്ചിട്ട് മാത്രം അതിന്റെ പുറകെ പോവുക എന്ന് മാത്രമേ എനിക്കിത് വീഡിയോ കാണുന്ന ആൾക്കാരോട് പറയാനുള്ളൂ. അതേപോലെ ഇൻഫ്ലുവൻസേഴ്സിന്റെ അടുത്ത് നമ്മളൊരു വിശ്വാസം വിചാരിക്കുന്നുണ്ട്, അതിനുള്ള കോട്ടം തട്ടുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ ദയവ് വിചാരിച്ച് ചെയ്യാതിരിക്കുക എന്ന് മാത്രമേ എനിക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളൂ. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.